പ്രകാശ് ചേട്ടനെയും വിളിക്ക്. പ്രകാശ് ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്റെ ഭർത്താവിനെ കാണാതായതില് പോലീസുകാർ എന്തായാലും നിന്നെ സംശയിക്കുന്നുണ്ട്. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുള്ള വീടാണിത്. ഇവിടെ പോലീസുകാർ കയറി വരാനും ചോദ്യം ചെയ്യാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്താ പ്രകാശേട്ട ചെയ്യേണ്ടത്? നാളെ രാവിലെ ഇവിടുന്ന് പോയിക്കൊള്ളണം സുജാതയുടെ അന്ത്യശാസനം. അവളെങ്ങനെ ഓരോന്ന് പറയും താനേ, അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. ഇതൊരു വെറും പറച്ചിലായിട്ട് എനിക്ക് തോന്നിയില്ല പ്രകാശേട്ടാ. പ്രകാശേട്ടനല്ല, അവളാ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഓ, എന്നാ പിന്നെ അവളങ്ങ് തീരുമാനിച്ച് നടപ്പാക്കട്ടെ. താൻ എങ്ങും പോണ്ട. ഞാൻ വേണമെങ്കിൽ പൊയ്ക്കോളാം. എന്നെ കൊണ്ട് അവൾക്കൊരു ശല്യം ഉണ്ടാവണ്ട. ഞാൻ പറയുന്ന കേട്ടാ മതി. അവള് വെറുതെ ചലച്ചോണ്ടിരിക്കും. താനതങ്ങ് കേട്ടില്ലെന്ന് വിചാരിച്ചാ മതി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സുജി ഒന്ന് ഒഴിവാക്കി തരുമോ പ്രകാശേട്ടാ? വല്ലാത്ത ശല്യമായി തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കഴിഞ്ഞോട്ടെ. എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. അമ്മ കാണുന്നുണ്ടോ? ഉണ്ട്. വീട്ടിലിരുന്ന് സംസാരിച്ചാൽ ഞാൻ കേൾക്കില്ലേ, അതുകൊണ്ടാ പുറത്തു നിന്ന് സംസാരിക്കുന്ന. ഇതത്ര ശരിയായ കാര്യമല്ലല്ലോ മോളെ. ഇതെന്നല്ല, ഒരു കാര്യവും ശരിയല്ല. എന്ത് ചെയ്തിട്ടായാലും നാളെ രാവിലെ ഞാൻ അവളെ പറഞ്ഞുവിടും. സുജി അറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വഴക്കിനുള്ള പുറപ്പെടാൻ തോന്നുന്നു. എന്തു വഴക്ക്? കുറെ നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊന്നും ശ്രദ്ധിക്കാറേയില്ല. കുറെ പറഞ്ഞു മടക്കുമ്പോൾ താനെ നിർത്തിക്കോളും. ഇവളെ പറഞ്ഞുവിടാൻ പ്രകാശം സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും. നോക്കിക്കോ. അങ്ങനെ പതിവില്ലല്ലോ. പ്രകാശേട്ടൻ വരുന്നത് വരെ ഞാൻ ഉറങ്ങാറില്ലല്ലോ. ഓ, അതാണോ? എന്നാ ശരി, ഞാൻ വന്നു. ഇനി അങ്ങോട്ട് കിടക്കാം. അതെന്താ കളിയാക്കുന്ന പോലെ ഒരു സംസാരം? ഭർത്താവ് മുറിയിൽ വന്നിട്ട് ഉറങ്ങുമെന്ന് തീരുമാനിക്കുന്നത് ഒരു തെറ്റാണോ? എന്റെ സുജി, എനിക്കറിയത്തില്ല. ഇപ്പൊ നിന്നോട് ഒരു വാക്ക് തർക്കം പറഞ്ഞ് ജയിക്കാനുള്ള മൂഡിലൊന്നുമല്ല ഞാൻ. എന്നോട് സംസാരിക്കാൻ മൂഡ് ശരിയല്ല, പക്ഷെ റൂബിയോട് ഇരുട്ടിന്റെ മറവിൽ നിന്ന് എത്ര വേണമെങ്കിലും സംസാരിക്കാം. അതെ, നീ സി ഐഡി പണി ആദ്യം ഒന്ന് നിർത്തണം. ഞാൻ റൂബിയോട് സംസാരിച്ചൊന്നും നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല. അത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് രണ്ടുപേരും വല്ലാതെ വിളറി വെളുത്തിരുന്നു. ഇപ്പോഴല്ലെങ്കിലും റൂബി ഒരുപാട് കാലം എന്റെ കൂട്ടുകാരിയായിരുന്നു. അവളുടെ മുഖമൊന്ന് മാറിയാൽ എനിക്കറിയാം. പിന്നെ പ്രകാശേട്ടൻ, അവളെ കണ്ടതിന് ശേഷമാണ് ഞാൻ പ്രകാശേട്ടനെ കണ്ടതെങ്കിലും അടുത്ത് കിടന്ന് ഒരുപാട് പ്രേമം പറഞ്ഞിട്ടുള്ളതാ. എന്റെ രണ്ട് മക്കളുടെ അച്ഛനാണ് പ്രകാശേട്ടൻ. ഒരു ഭാര്യ എന്ന നിലയിൽ പ്രകാശേട്ടന്റെ മുഖത്തെ എല്ലാ വികാരങ്ങളും കണ്ടിട്ടുള്ളവളാ ഞാൻ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇന്ന് പ്രകാശേട്ടന്റെ മുഖം. അതെ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നു. ഓഫീസിലെ ഓരോരോ ടെൻഷൻ, അതൊക്കെ ഇപ്പൊ നിന്നോട് പറയാൻ പറ്റുമോ? പറയണ്ട. പക്ഷെ മുഖം വിളിച്ചു പറയുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ സുജ, നീ വെറുതെ ഒന്ന് പറയല്ലേ. ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ നല്ലത്. പക്ഷെ പോലീസ് ഈ വീട്ടിൽ കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിളിച്ചിട്ട് വന്നൊന്നും അല്ലല്ലോ. എൻക്വയറിയുടെ ഭാഗമായിട്ട് പോലീസിനെ ചോദ്യം ചെയ്യണം. അവരുടെ ഭർത്താവല്ലേ കൊല്ലപ്പെട്ടത്? കൊല്ലപ്പെട്ടോ? എങ്ങനെ? അതെനിക്കങ്ങനെ അറിയാം. കൊല്ലപ്പെട്ടു എന്നല്ലേ ഇപ്പൊ പ്രകാശേട്ടൻ പറഞ്ഞത്? അതെ, നീ വാക്കുകൾ കയറി പിടിക്കരുത്. ഒരു ക്രിമിനൽ ആയതുകൊണ്ട് കൊല്ലപ്പെട്ട് കാണുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ പോലീസ് പറഞ്ഞത് ആളെ കാണാനില്ലെന്നാണ്. അതിനിപ്പോ ഞാനെന്ത് വേണം? നീയേ ഒരു കാര്യം ചെയ്യ്, ഈ ഡ്രൈവിംഗ് പടത്തൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് പോലീസ് ചേര്. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്ത് നിന്റെ ഈ മുടിഞ്ഞ സംശയങ്ങളൊക്കെ തീർക്കാം. ഓ, എനിക്കങ്ങനെ സംശയങ്ങളൊന്നുമില്ല. പ്രകാശേട്ടന്റെ മക്കളുടെയും ജീവിതമാണ് എനിക്ക് വലുത്. എന്റെ കുഞ്ഞുങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനും ചോദ്യം ചെയ്യാനുമുള്ള സാഹചര്യം പ്രകാശേട്ടനായിട്ട് ഉണ്ടാക്കരുത്. പിള്ളേരെന്ത് ചെയ്തിട്ടാ? അപ്പൊ പ്രകാശേട്ടൻ എന്തെങ്കിലും ചെയ്തോ? ഞാനെന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ശരി, പോലീസ് അന്വേഷിച്ചു വരുന്നത് റൂബിയാണ്. അതുകൊണ്ട് ഇനി അവളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അവളോടത് പറഞ്ഞു. പ്രകാശേട്ടനോട് അവളത് പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞു, പക്ഷേ തൽക്കാലം അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നില്ല. അതിന് നീ വാശി പിടിക്കണ്ട. വാശി പിടിക്കും. നാളെ നേരം വെളുത്തൊരു ദിവസം ഉണ്ടെങ്കിൽ റൂബി ഇവിടുന്ന് പോയിരിക്കും. ഇത് എന്റെ തീരുമാനമാ. നിന്റെ തീരുമാനമൊന്നും ഇവിടെ നടപ്പില്ല. തൽക്കാലം അവൾ ഇവിടുന്നെങ്ങും പോകുന്നില്ല. അത് ഞാൻ അങ്ങ് തീരുമാനിച്ചു. തീരുമാനം നല്ലതാ, പക്ഷെ പോലീസ് ഇവിടെ വന്ന് പ്രകാശേട്ടനെ ചോദ്യം ചെയ്യുന്നത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കില്ലേ? എന്നെ ചോദ്യം ചെയ്ത എന്തിനാ? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അവൾ ഇവിടെ താമസിക്കുന്നത് എന്ത് ബന്ധത്തിന്റെ പേരിലാണെന്ന് ചോദിച്ചപ്പോ എന്റെ പേരല്ലേ പറഞ്ഞത്?
എന്റെ കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത്? അതെ, അത് സത്യമല്ലേ? ആണല്ലോ. എന്റെ കൂട്ടുകാരിയുമായി ഇങ്ങനെ ഒരു ബന്ധം പ്രകാശേട്ടൻ എന്താണെന്ന് ചോദിച്ചാൽ പോലീസിനോട് എന്ത് മറുപടി പറയും പ്രകാശേട്ടൻ? നിനക്കത് എവിടുന്ന് കിട്ടി? ഇത് ഫേക്കാ. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലൊന്നും വലിയ വിവരമില്ലാത്ത എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. പോലീസിനെ എന്ത് ബോധ്യപ്പെടുത്തും? സത്യം പറ. നിനക്കത് എവിടുന്ന് കിട്ടിയേ? എവിടുന്ന് കിട്ടിയതാണെങ്കിലും ഈ ഫോട്ടോയിൽ കാണുന്ന അടുപ്പം നിങ്ങൾ തമ്മിലുണ്ട്. ഇല്ല, ഇതൊക്കെ വെറുതെ ഫോട്ടോഷോപ്പിൽ കയറി ഉണ്ടാക്കുന്ന. ആര് ആരാന്ന് എനിക്കങ്ങനെ അറിയാം. നീ അല്ലേ ഇത് കാണിച്ചത്? എനിക്കിത് കിട്ടിയത് റൂബിയുടെ വാനിറ്റി ബാഗിൽ നിന്നാണ്. കൃത്രിമമായി ഉണ്ടാക്കിയതാണെങ്കിൽ അതിന്റെ ഉത്തരവാദി അവളല്ലേ? ആണെങ്കിലും അല്ലെങ്കിലും നാളെ അവൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. നടക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ, വീഴാതെ നോക്കണം. താനൊന്ന് പോടോ വക്കീലെ. വീണിട്ട് എഴുന്നേറ്റ് വന്നവനാ ഞാൻ. ഇനി തല്ലിക്കൊന്ന ചാവില്ല. പരോളിന്റെ കാലാവധി മറ്റന്നാൾ തീരും. തിരിച്ചു പോകുന്നുണ്ടോ? തിരിച്ചു പോണം. താൻ എന്നെ ജാമ്യത്തിലെടുക്കുന്ന് ഉറപ്പുണ്ടെങ്കിൽ ജാമ്യം കിട്ടും. സജിത്തിനെതിരെ സാക്ഷി പറയാൻ ഇനി റൂബി തയ്യാറാവും തോന്നുന്നില്ല. പോലീസ് അവരുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ട്. താൻ മരിച്ചു എന്നല്ലേ അവർ വിശ്വസിച്ചിരിക്കുന്നത്? അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ സറണ്ടറായാ ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവരും അറിയില്ലേ? അറിയട്ടെ. അതൊരു വല്ലാത്ത പൊട്ടിത്തെറിയായിരിക്കും. പെട്ടെന്ന് സറണ്ടർ ആവണ്ട. മരിച്ചു എന്ന് വിചാരിച്ച് കുറച്ചുകാലം പേടിച്ച് ജീവിക്കട്ടെ. അത് ശരിയാ. പിടിക്കപ്പെടുമെന്ന് അറിയുന്നത് വരെ നെഞ്ചിന്റെ പിടപ്പ് എനിക്ക് നന്നായിട്ടറിയാം. ഇങ്ങനെ പോട്ടെ കുറച്ചു കാലം. ഒരു തരം കള്ളനും പോലീസും തമ്മിലുള്ള മത്സരക്കളി. അതെ, നീ എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. ബെഡ് കോഫി അരിശീല, അത്രേ ഉള്ളൂ. ആഹാരമൊക്കെ കഴിച്ചിട്ട് എളുപ്പ ഇറങ്ങാൻ നോക്ക്. ആ മുറി പൂട്ടി എനിക്ക് താക്കോലെടുക്കണം. അതെങ്ങനെ ശരിയാവും? എനിക്ക് നിന്റെ മുറിയിൽ വന്ന് കിടക്കാൻ പറ്റുമോ? അപ്പൊ നീ ഇവിടുന്ന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചോ? ഞാനല്ല തീരുമാനിച്ചേ, പ്രകാശൻ എന്നോട് പോണ്ടാന്ന് പറഞ്ഞു. എനിക്ക് അനുസരണശീലം ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനാണെന്ന്. നീ എന്ത് തീരുമാനിച്ചാലും ശരി, പ്രകാശേട്ടൻ പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. വന്നല്ലോ, ചോദിച്ചു നോക്ക്. എന്തോ പ്രശ്നം സൂജ? അവൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നില്ലേ? എന്തിന്? അവൾ ഇവിടെ താമസിക്കാൻ പാടില്ല, അതെനിക്ക് നിർബന്ധം. വെറുതെ വാശി പിടിക്കല്ല സുജയ്. തൽക്കാലം അവളെ ഇങ്ങോട്ട് വിടാൻ പോകുന്നില്ല. കുറച്ചു ദിവസം കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഒരു ദിവസം പോലും അവൾ ഇവിടെ കഴിയാൻ പാടില്ല. ഇപ്പൊ അവൾ ഇവിടെ ഇറങ്ങണം. സുജയ, നടക്കാത്ത കാര്യവാ, വേറെ എന്തെങ്കിലും ഉണ്ടെ പറ. എനിക്ക് ഈ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഞാനും അവളും കൂടി ഈ വീട്ടിൽ വേണ്ട. എന്നാലേ നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയിരുന്നില്ല. പോകുന്നില്ല പറഞ്ഞു വിടാ ഞാൻ. ഇവിടുന്ന് അവളെ പറഞ്ഞുവിടാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്താമ്മേ, അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചോ? അത് ഇനി അവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് മുഴുവട്ടാവും. എന്താമ്മേ കണ്ണില്ല? എന്താന്ന്? അമ്മയുടെ കൂടെ ആരുമില്ല, അമ്മയ്ക്ക് ആരുമില്ല, എന്നും ഒറ്റയ്ക്ക. എന്താമ്മേ, ഞാനുള്ളപ്പോ അമ്മറ്റിക്കാവോ?
ആന്റിയുടെ ബാഗും ഡ്രസ്സും ഒക്കെ എടുത്ത് അമ്മ പുറത്തു കളഞ്ഞു. പുറത്തു കളഞ്ഞു ഇവിടെ മുറ്റത്ത്. അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. ഇത് എന്റെ വീടാ, ഞാൻ തീരുമാനിക്കും കാര്യങ്ങള്. ഇതിന് നീ അനുഭവിക്കും സുജേ. ഇനി നിന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് നീ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? പെട്ടിയും കിടക്കെടുത്ത് രാവിലെ തന്നെ പടിയിറങ്ങി പൊക്കോണമെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതാ, നീ കേട്ടില്ല.